السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بهمانا بطة أستاذ ما بريا متعلم سوستك أشنجي يودا بقى بطة لنجل برتي برهما برتي مالين نمالك أتيا مرنا بستات മാലിന്യ സംസ്കരണം മതപക്ഷവും പ്രായോഗികതയും എന്ന വിഷയത്തെ പ്രതിയുള്ള ചർച്ച ഏറെ പ്രസക്തമാണ്. ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ദിനേന പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ. ഗ്ലോബൽ വേസ്റ്റ് ഇൻഡെക്സ് 2019 കണക്ക് പ്രകാരം 7.6 ബില്യൺ ജനങ്ങളിൽ നിന്നായി ഒരു വർഷം 2 ബില്യൺ ടൺ മാലിന്യങ്ങളാണ് മനുഷ്യർ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ഇത് 3.40 ബില്യൺ ടൺ ആയി മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഭക്ഷണം, പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ, മെറ്റൽ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ തുടങ്ങി പല ഇനങ്ങളിലായാണ് മാലിന്യങ്ങൾ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടാത്തതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടൽ തുടങ്ങി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഇത്തരം മാലിന്യ പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയാണ് പല രാജ്യങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളതും. മാലിന്യം കുറയ്ക്കുന്നതിനും വ്യവസ്ഥാപിതമായി അത് സംസ്കരിക്കുന്നതിനും വേണ്ടി ധാരാളം പഠനങ്ങൾ നടത്തുന്നതും. മാലിന്യ സംസ്കരണ രംഗത്ത് നിലവിൽ ലോകം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന തത്വങ്ങളും വൃത്തിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഇസ്ലാം മാലിന്യങ്ങൾ കുറച്ച് ശുചിത്വം നിലനിർത്തുന്നതിന് നൽകിയ നിർദ്ദേശങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദിനേന പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യരാശിക്കും ഭൂമിക്കും പ്രശ്നമായി മാറുന്നത്? മാലിന്യങ്ങൾ ഉണ്ടായാൽ അത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. എന്നാൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതിലും ഉപരിയായി മാലിന്യങ്ങളുടെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞു എന്നതാണ് മാലിന്യ സംസ്കരണ മേഖല ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നിക്ഷേപിക്കുന്ന ഇടങ്ങളിലെ മാലിന്യങ്ങളിൽ നിറയെ വിഷാംശങ്ങൾ നിറഞ്ഞുകൂടിയതിനാൽ അത് നിക്ഷേപിക്കുന്ന ഇടങ്ങളിലെ ആവാസ വ്യവസ്ഥകൾക്കും ജലസ്രോതസ്സുകൾക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. കൂടാതെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ബുദ്ധിമുട്ടാക്കുന്നതും കൂടി ഇവിടെ കാണുന്നുണ്ട്. മണ്ണും വായുവും വെള്ളവും തുടങ്ങി പ്രകൃതി സ്രോതസ്സുകൾ മലിനമാക്കുന്നതും മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നതുമായ ഒരു ഇടപെടലും വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിർദ്ദേശം. വിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ഇങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വിനാശികാരികളാവുകയും ചെയ്യുന്നവരെ പ്രപഞ്ച സൃഷ്ടാവിന് ഇഷ്ടമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വിസർജന മര്യാദകളായി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം മലിനീകരണ പ്രവർത്തനങ്ങൾ വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന നേർപാഠങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സർവരും ശപിക്കുന്ന 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം: വിശ്രമിക്കുന്ന തണൽ, വെള്ളമെടുക്കുന്ന സ്ഥലങ്ങൾ, ജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊന്നും നിങ്ങൾ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. മനുഷ്യൻ ഏറ്റവും പ്രാഥമികമായി പുറന്തള്ളുന്നതും അവന് ഒഴിവാക്കാൻ കഴിയാത്തതുമായ ഒരു മാലിന്യമാണ് വിസർജ്യം. അതുപോലും അശ്രദ്ധയോട് കൂടെ ആവരുതെന്നും മറ്റുള്ള ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമാവരുതെന്നും പ്രകൃതിയിലെ സ്രോതസ്സുകൾ മലിനമാക്കുന്നതാവരുതെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. വിഭവ വിനിയോഗത്തിൽ ഏറെ ബദ്ധശ്രദ്ധരാവേണ്ടതുണ്ട് നാം. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിഭവങ്ങളും ഭക്ഷ്യസാധനങ്ങളും വാങ്ങിയിരുന്ന കാലത്ത് മാലിന്യങ്ങൾ സ്വാഭാവികമായും വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. നമ്മുടെ വീടുകൾക്കകം തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ആവശ്യമില്ലാത്ത എത്രയോ വസ്തുക്കൾ നിമിഷ നേരം കൊണ്ട് കണ്ടെടുക്കാനാകും.
മലിനീകരണം പാടില്ല എന്നും ചുറ്റുമുള്ള മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷകരമാകും വിധം ഭൂമിയിൽ ഇടപെടുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും കുറ്റകരമാണെന്നാണ് ഇസ്ലാമിക പക്ഷം. വിഭവങ്ങളെല്ലാം ഉപയോഗിക്കാമെങ്കിലും പാഴായി പോകാതെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണമെന്നും മതം ഉണർത്തുന്നുണ്ട്. ഇസ്ലാം പങ്കുവെക്കുന്ന ഈ രണ്ട് സമീപനങ്ങളെയും കൃത്യമായി പാലിച്ചു കഴിയുന്ന ഒരു മനുഷ്യന് മാലിന്യം കുറക്കുന്നതിനും വ്യവസ്ഥാപിതമായി അത് സംസ്കരിക്കുന്നതിനും ധാരാളം വഴികൾ സ്വന്തം മുന്നിൽ തന്നെ തെളിഞ്ഞു വരും. അതിനാൽ മാലിന്യ സംസ്കരണത്തെ പ്രധാന അജണ്ടയായി സ്വീകരിച്ച് സുരക്ഷകരായി മാറാനും മറ്റുള്ളവരുടെ സംരക്ഷകരായി മാറാനും നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.